കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തക പഠനത്തിൽ നാം 16 അധ്യായങ്ങൾ ഇതുവരെ പിന്നിടുവാൻ ഇടയായല്ലോ. ഇന്ന് 17 18 അധ്യായങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അഹരോൻ്റെ പൗരോഹിത്യത്തിൻ്റെ സ്ഥിരീകരണവും പുരോഹിതന്മാരുടെയും ലേവിയരുടെയും ശുശ്രൂഷകളും ഓഹരിയും ആണ് ഈ അധ്യായങ്ങളിൽ നാം കാണുന്നത്. 17 അധ്യായം അഹരോൻ്റെ പൗരോഹിത്യത്തിന് ദൈവം നൽകുന്ന സ്ഥിരീകരണമാണ്. അഹരോന്യ പൗരോഹിത്യത്തിന് എതിരെയുള്ള മത്സരമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ഈ അധ്യായത്തിൽ അഹരോന്യ പൗരോഹിത്യത്തെ ദൈവം സ്ഥിരീകരിക്കുകയാണ്. ഇസ്രജനത്തിന് മുമ്പാകെ ആരെയാണ് ദൈവം പുരോഹിതനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന സത്യം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 17:1-9 വാക്യങ്ങൾ. ഓരോ ഗോത്രത്തിൽ നിന്നും ഗോത്രപ്രഭുവിൻ്റെ പേരെഴുതിയ ഓരോ വടി കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിൽ യഹോവ വെളിപ്പെടുന്ന സ്ഥാനമായ സാക്ഷ്യത്തിന് മുമ്പാകെ വയ്ക്കുവാൻ മോശയോട് കൽപ്പിച്ചു. മോശ കൽപ്പിച്ചതിന് പ്രകാരം ഇസ്രജനം ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ പ്രഭുവിൻ്റെ പേരെഴുതിയ വടി ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി. ലേവി ഗോത്രത്തിൻ്റെ വടിമേൽ അഹരോൻ്റെ പേരാണ് എഴുതേണ്ടിയിരുന്നത്. യഹോവ തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളിർക്കും എന്നായിരുന്നു മോശ പ്രസ്താവിച്ചത്. മോശ 12 വടികളും സാക്ഷ്യകൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിറ്റന്നാൾ മോശ കൂടാരത്തിൽ കടന്നപ്പോൾ അഹരോൻ്റെ വടി തളിർത്ത് ഇരിക്കുന്നത് കണ്ടു. അത് പൂക്കുകയും അതിൽ ബദാംഫലം കായ്ക്കുകയും ചെയ്തതായിട്ട് കാണുവാൻ ഇടയായി. മോശ വടികളെല്ലാം എടുത്ത് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവന്നു. അഹരോൻ്റെ ദൈവിക തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുവാൻ പര്യാപ്തമായ അടയാളമായിരുന്നു തളിർത്ത വടിയുടെ അത്ഭുതം. 17:10-13 വാക്യങ്ങൾ. മത്സരികൾക്ക് അടയാളമായി സൂക്ഷിക്കേണ്ടതിന് അഹരോൻ്റെ തളിർത്ത വടി സാക്ഷ്യത്തിന് മുമ്പിൽ തിരികെ വയ്ക്കുവാൻ യഹോവ കൽപ്പിച്ചു. ഇങ്ങനെ യഹോവയോടുള്ള ജനത്തിൻ്റെ പിറുപിറുപ്പ് നിർത്തലാക്കും എന്നാണ് ദൈവം അരുളിച്ചെയ്തത്. അപ്പോൾ വലിയ ഭയം ഉണ്ടായ ഇസ്രായേൽ ജനം അവരുടെ ആവലാതി മോശയോട് ഇങ്ങനെ അറിയിച്ചു: ഞങ്ങളെല്ലാവരും ചത്തൊടുങ്ങുന്നു. യഹോവയുടെ തിരുനിവാസത്തോട് അടുക്കുന്നവരെല്ലാം ചത്തൊടുങ്ങുന്നു എന്നാണ് അവർ ആകുലപ്പെട്ടത്. നിയമപ്പെട്ടകത്തിൽ തലമുറകൾക്ക് അടയാളമായി സൂക്ഷിപ്പാൻ ദൈവം കൽപ്പിച്ച 3 വസ്തുക്കളിൽ 3-ാമത്തേതാണ് അഹരോൻ്റെ തളിർത്ത വടി. 1-ാമത്തേത് മന്ന ഇട്ട് വെച്ച പാത്രമായിരുന്നു. പുറപ്പാട് 16:33-34. 2-ാമത്തേത് സാക്ഷിപ്പലകയാണ്, അഥവാ നിയമത്തിൻ്റെ കൽപ്പലകയാണ്. പുറപ്പാട് 25:16. എബ്രാലേഖനം 9:4 ഇതേക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നത് നാം കാണുന്നുണ്ട്. ഇവ 3 ഇസ്രായേലിൻ്റെ 3 പാപങ്ങളും തന്മൂലമുണ്ടായ ശിക്ഷാവിധിയെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്ന ഭയനിർദ്ദേശങ്ങളായിരുന്നു. സ്വർഗീയ ഭോജനമായ മന്നയുടെ മഹത്വവും ഗുണവും നിസ്സാരവൽക്കരിച്ച ജനം തങ്ങൾക്ക് ഇറച്ചി ഇല്ല എന്ന് പറഞ്ഞ് ദുരാഗ്രഹികളായിത്തീരുകയാണ് ചെയ്തത്. യഹോവ ഒരു മഹാബാധയാൽ ദുരാഗ്രഹികളുടെ കൂട്ടത്തെ കിബ്രോത്ത് ഹത്താവയിൽ വെച്ച് നശിപ്പിച്ചു. സംഖ്യാപുസ്തക 11 അധ്യായത്തിൽ നാം അതേക്കുറിച്ച് പഠിച്ചതാണ്. നിയമത്തിൻ്റെ കൽപ്പനകളുമായി പർവ്വതത്തിൽ നിന്നും ഇറങ്ങിയ മോശ കണ്ട കാഴ്ച അവർ സ്വർണക്കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിനെ ആരാധിക്കുന്നതാണ്. അന്ന് 3000 പേരാണ് വാളിന് ഇരയായത്. പുറപ്പാട് 32:28. കാളക്കുട്ടിയെ ഉണ്ടാക്കിച്ച ജനത്തെയും യഹോവ ദണ്ഡിപ്പിച്ചു എന്നാം വായിക്കുന്നുണ്ട്. 32:35. അഹരോൻ്റെ പൗരോഹിത്യത്തിന് എതിരെ മത്സരിച്ച കോരഹിൻ്റെ സംഗതിവശാൽ മരിച്ചവർ 14,700 പേരായിരുന്നു. സംഖ്യാപുസ്തകം 16:49. പിറുപിറുപ്പ്, വിഗ്രഹാരാധന, മത്സരം എന്നീ 3 പാപങ്ങളാണ് യഥാക്രമം ഈ 3 വസ്തുക്കൾ ഓർമ്മിപ്പിക്കുന്നത്. നിയമപ്പെട്ടകത്തിൽ സൂക്ഷിച്ചിരുന്ന ഈ വസ്തുക്കൾ നൽകുന്ന ഓർമ്മയാൽ പാപത്തിൽ നിന്നുള്ള വിടുതൽ ഉണ്ടാകണം എന്നായിരുന്നു ദൈവം ആഗ്രഹിച്ച കാര്യം.
ദൈവസാന്നിധ്യമായ യേശു കർത്താവിൽ നമ്മുടെ പാപങ്ങൾ മറയ്ക്കപ്പെട്ടതിൻ്റെ ഒരു ചിത്രമായിരുന്നു ഇത്. 18 അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ശുശ്രൂഷയ്ക്കുള്ള പ്രമാണമാണ് ഇവിടെ നാം കാണുന്നത്. 3-4 അധ്യായങ്ങളിൽ നാം ഇതിനെക്കുറിച്ച് മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. കോരഹിൻ്റെയും കൂട്ടരുടെയും സംഗതിവശാൽ അനേകർ മരിക്കുവാനിടയായ സാഹചര്യത്തിൽ ഇസ്രായേൽ മക്കൾ തിരുനിവാസത്തെ സമീപിക്കുവാൻ ഏറ്റവും ഭയപ്പെട്ടു. അതുകൊണ്ട് ദൈവം ലേവ്യർക്ക് പുതിയ അനുഗ്രഹങ്ങളും സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷയിൽ പാലിക്കേണ്ട നിയമങ്ങളും നൽകുന്നതാണ് ഈ അധ്യായത്തിൽ നാം കാണുന്നത്. 18:1-7. വിശുദ്ധ മന്ദിരത്തിലെ എല്ലാ ശുശ്രൂഷകൾക്കും ഉത്തരവാദികൾ പുരോഹിതന്മാരാകയാൽ വിശുദ്ധ മന്ദിരം സംബന്ധിച്ച അകൃത്യം അഹരോനും പുത്രന്മാരും അവൻ്റെ പിതൃഭവനവും വഹിക്കണം. പൗരോഹിത്യം സംബന്ധിച്ചുണ്ടാകുന്ന അകൃത്യവും അവർ വഹിക്കണം. ലേവ്യരും പുരോഹിതരും തമ്മിലുള്ള വ്യത്യാസം നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ലേവ്യർ എല്ലാവരും പുരോഹിതരല്ല. അതുകൊണ്ട് പുരോഹിതന്മാരുടെ ആനുകൂല്യങ്ങൾക്കെല്ലാം അവർ അവകാശികളുമല്ല. സാക്ഷ്യകൂടാരത്തിലെ ശുശ്രൂഷകളാണ് പുരോഹിതർ ചെയ്യുന്നത്. വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളോടും യാഗപീഠത്തോടും അടുത്തു വരുവാൻ ലേവ്യർക്ക് അനുവാദമുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ അടുത്തു വന്നാൽ അവരും പുരോഹിതനും മരിക്കും. 18:3 നാം കാണുന്നു. പുരോഹിതന്മാർ തങ്ങളുടെ ചുമതല നിർവഹിക്കാതെ ഇരുന്നാൽ ഇസ്രായേലിൻ്റെ മേൽ ദൈവത്തിൻ്റെ കോപം വരും. അത് സംഭവിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൻ്റെയും യാഗപീഠത്തിൻ്റെയും കാര്യങ്ങൾ പുരോഹിതൻ ശരിയാവണ്ണം നിവർത്തിക്കേണ്ടതാണ്. 18:5 സമാഗമന കൂടാരം സംബന്ധിച്ച ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ് പുരോഹിതന്മാർക്ക് ഉള്ളത്. യാഗപീഠത്തെങ്കിലും തിരശ്ശീലയ്ക്ക് അകത്തുമുള്ള ശുശ്രൂഷയും എല്ലാം അവർക്ക് ദാനം ചെയ്തിരിക്കുന്നതാണ്. അവരുടെ സഹോദരന്മാരായ ലേവ്യരെ ഈ ഭാരിച്ച ശുശ്രൂഷയിൽ പുരോഹിതന്മാർക്ക് സഹായമായി ദാനം ചെയ്തിരിക്കുകയാണ് ദൈവം. 18:8-11 വാക്യങ്ങൾ. ലേവ്യർക്കും പുരോഹിതർക്കും ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി ലഭിക്കുന്ന ഓഹരിയെക്കുറിച്ചാണ് ഇവിടെ നാം കാണുന്നത്. അർപ്പിക്കുന്ന വഴിപാടുകളുടെ ഒരംശം അവർക്കുള്ളതാണ്. നീരാജനാർപ്പണവും ഉദർച്ചാർപ്പണവും സമാധാനയാഗങ്ങളുടെ ഭാഗങ്ങളും പുരോഹിതന്മാർക്ക് വേർതിരിക്കപ്പെട്ടതാണ്. യാഗപീഠത്തിൽ തീയിൽ ദഹിക്കാത്തവ അവർക്കുള്ളതാണ്. ഇവയെല്ലാം അതിവിശുദ്ധ വസ്തുക്കൾ ആകൊണ്ട് പുരോഹിതന്മാർക്കും അവരുടെ കുടുംബത്തിലെ പുരുഷന്മാർക്കും മാത്രമാണ് ഭക്ഷിക്കാമായിരുന്നത്. എന്നാൽ നീരാജനാർപ്പണം കുടുംബാംഗങ്ങൾക്കെല്ലാം ഭക്ഷിക്കാം. എന്നാൽ അവർ ശുദ്ധിയുള്ളവർ ആയിരിക്കണം എന്ന് മാത്രം. 18:12-19 വാക്യങ്ങൾ. ആദ്യഫലമായി അർപ്പിക്കുന്നതൊക്കെയും എണ്ണ പുതുവീഞ്ഞ് ധാന്യം എന്നിവയിൽ വിശേഷമായതൊക്കെയും പുരോഹിതന്മാർക്കുള്ളതാണ്. ശുദ്ധിയോടെ ഇവ പുരോഹിതന്മാർക്കും കുടുംബാംഗങ്ങൾക്കും ഭക്ഷിക്കാവുന്നതാണ്. ഇവ യാഗപീഠത്തിൽ ദഹിപ്പിക്കാതെ പുരോഹിതർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ശബദാർപ്പിത വസ്തുക്കളും പുരോഹിതർക്കുള്ളതാണ്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളും പുരോഹിതർക്കുള്ളതാണ്. ഇതിൽ മനുഷ്യരുടെയും അശുദ്ധ മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകൾക്ക് വീണ്ടെടുപ്പ് വില നൽകി വീണ്ടെടുക്കണം. 5 ശേക്കൽ വെള്ളിയാണ് ആദിജാതിൻ്റെ വീണ്ടെടുപ്പ് വില. അത് പുരോഹിതന് അർപ്പിക്കണം. ശുദ്ധിയുള്ള മൃഗങ്ങളുടെ കടിഞ്ഞൂലിനെ വീണ്ടെടുക്കേണ്ട ആവശ്യമില്ല. അവയെ യാഗമായി അറുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ രക്തം യാഗപീഠത്തിന്മേൽ തളിച്ച് മേധസ് ദഹനയാഗമായി അർപ്പിക്കുന്നു. നീരാജനം ചെയ്ത നെഞ്ചും വലത്തെ കൈക്കുറകും പുരോഹിതനുള്ളതാണ്. പുരോഹിതർക്കുള്ള ഓഹരി ശാശ്വത അവകാശമായി ലവണ നിയമമായി അവർക്ക് നൽകിയിരിക്കുന്നു. ലവണ നിയമം എന്ന് വെച്ചാൽ മാറ്റമില്ലാത്ത നിയമം എന്നാണ് അർത്ഥം. ഉപ്പിൻ്റെ രസം മാറ്റമില്ലാത്തതുപോലെ ഇതും മാറ്റമില്ലാത്ത നിയമം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇസ്രായേലിലെ രാജ്യത്വം ദാവീദിനും ലവണ നിയമത്താൽ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് നാം കാണുന്നുണ്ട്. 2 13:5. 18:20-24 വാക്യങ്ങൾ. പുരോഹിതർക്കും ലേവ്യർക്കും അവരുടെ ശുശ്രൂഷയ്ക്ക് ലഭിക്കുന്ന മഹത്തായ പ്രതിഫലമാണ് ഇവിടെ നാം കാണുന്നത്. ഇസ്രായേൽ മക്കൾക്കിടയിൽ നിലത്തിൽ പുരോഹിതന്മാർക്കും ലേവ്യർക്കും ഒരു അവകാശവും ഇല്ല.
അവർക്കുള്ള ഓഹരിയും അവകാശവും യഹോവ തന്നെയാണ്. ഇസ്രയേലിയരിൽ നിന്നുള്ള ദശാംശമാണ് ലേവിയരുടെ ശുശ്രൂഷയ്ക്കുള്ള പ്രതിഫലം. ഇസ്രയേലിയർ ഉദർച്ചാർപ്പണമായി അർപ്പിക്കുന്ന ദശാംശം ലേവിയർക്ക് അവകാശപ്പെട്ടതാണ്. ഇസ്രേ മക്കളുടെ ഇടയിൽ അവർക്ക് ഒരു അവകാശവും പാടില്ല. 18:25-32 വരെയുള്ള വാക്യങ്ങൾ. ലേവിയരും ദശാംശം അർപ്പിക്കേണ്ടതുണ്ട് എന്ന് നാം ഇവിടെ കാണുന്നു. ഇസ്രേ മക്കളിൽ നിന്നും അവകാശമായി പ്രാപിക്കുന്ന ദശാംശത്തിൽ നിന്നും 10/10 ഉദർച്ചാർപ്പണമായി യഹോവയ്ക്ക് ലേവിയർ അർപ്പിക്കണം. ഇത് ധാന്യമോ വീഞ്ഞോ ആയിരിക്കണം. അത് അവർ ഉൽപ്പാദിപ്പിച്ചതുപോലെ ലേവിയരുടെ പേരിൽ കണക്കാക്കപ്പെടും. ലേവിയർക്കുള്ളതിൻ്റെ ഉത്തമ ഭാഗമാണ് അർപ്പിക്കേണ്ടത്. ലേവിയർ അർപ്പിക്കുന്ന ദശാംശം പുരോഹിതനുള്ളതാണ്. ബാക്കി വരുന്ന ഭാഗം ലേവിയർക്കും കുടുംബാംഗങ്ങൾക്കും ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കാവുന്നതാണ്. ഇത് ലേവിയർ ചെയ്യുന്ന വേലയ്ക്കുള്ള ശമ്പളം എന്നാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തമ ഭാഗം ഉദർച്ച ചെയ്യുമ്പോൾ അത് നിമിത്തം അവർ ദൈവസന്നിധിയിൽ കുറ്റക്കാരാകുകയില്ല എന്നാണ് ദൈവം അരുളിച്ചെയ്തത്. പുരോഹിതന്മാരും ലേവ്യരും ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരും ദൈവത്തിൻ്റെ അവകാശവും ആകയാൽ അവർക്കുള്ള ഓഹരിയെ ദൈവം പരിപാലിക്കുന്നത് എത്ര കൃത്യമായാണ് എന്ന് നാം ഇവിടെ കാണുന്നു. ഇസ്രയേൽ പുരോഹിതന് കൊടുക്കുന്നതൊക്കെയും ദൈവത്തിന് കൊടുക്കുന്നതായിട്ടാണ് ദൈവം സ്വീകരിക്കുന്നത്. നാം ദൈവിക ശുശ്രൂഷയ്ക്കായി കൊടുക്കുന്നതും ദൈവത്തിനായി കൊടുക്കുന്നു എന്ന മനോഭാവത്തോടെ കൊടുക്കേണ്ടതാണ്. ദൈവിക ശുശ്രൂഷകളെല്ലാം ദൈവജനത്തിൻ്റെ ദാനത്താലാണ് നടക്കേണ്ടത് എന്നുള്ള വസ്തുതയാണ് നമുക്ക് ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അന്യർക്കാർക്കും അതിൽ അവകാശമോ ഓഹരിയോ ഇല്ല. എന്നാൽ ദൈവജനം തന്നെ ദൈവിക പ്രവൃത്തികളും ദൈവിക ശുശ്രൂഷകൾക്കുമായി കൊടുക്കുക എന്നുള്ളത് ആവശ്യമാണ്. പ്രിയ ദൈവജനമേ, നമുക്ക് കർത്താവിൻ്റെ വേലയ്ക്കായി കൊടുക്കാം. അവൻ്റെ ശുശ്രൂഷകൾക്കായി നമുക്ക് കൊടുക്കുന്നത് ഏറെ അനുഗ്രഹമായിരിക്കും. കർത്താവ് അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ.